നമസ്കാരം. ബഹിരാകാശത്തിലും ബീഫ് ഉണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സത്യത്തിൽ സംഭവം എന്താണ്? ബഹിരാകാശത്ത് ഇലക്കറികളും മറ്റ് സസ്യങ്ങളും വളർത്തിയ ശേഷം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികൾ മൈക്രോഗ്രാവിറ്റിയിൽ കൃത്രിമ മാംസം നിർമ്മിക്കാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കനേഡിയൻ നിക്ഷേപകനും മനുഷ്യ സ്നേഹിയുമായ മാർക്ക് പാത്തി, US സംരംഭകൻ ലാറി കോർണർ, മുൻ ഇസ്രയേലി എയർഫോഴ്സ് പൈലറ്റ് എയ്റ്റാൻ സ്റ്റിബ് എന്നിവരാണ് പരീക്ഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ബഹിരാകാശ നിലയത്തിലെത്തിയ മൂന്ന് യാത്രികർ നടത്തിയ നിരവധി ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഒന്നാണിത്. നാസയുടെ ആദ്യത്തെ ബഹിരാകാശ ടൂറിസം ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ മൂന്ന് പേരും ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. യാത്രയ്ക്കായി ഓരോരുത്തരും $55 മില്യൺ നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇസ്രയേലി ഫുഡ് ടെക് കമ്പനിയായ അലഫ് ഫാംസിന്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പശുക്കളുടെ കോശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ലാബിൽ കൃത്രിമ മാംസം നിർമ്മിക്കാൻ പോകുന്നത്. പ്രകൃതിദത്തമായ ഒരു പ്രക്രിയയുടെ ഭാഗമായി ബീഫ് കോശങ്ങളെ ഉപയോഗിച്ച് മാംസം ഉൽപ്പാദിപ്പിക്കാനാണ് ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹിരാകാശത്ത് ഇതിനു മുൻപും കൃത്രിമ മാംസം സൃഷ്ടിച്ചിട്ടുണ്ട്. 3D ബയോ പ്രിന്റ് ചെയ്ത ബഹിരാകാശ ബീഫ് നിർമ്മിക്കുന്നതിൽ ഗവേഷകർ വിജയിക്കുകയും ചെയ്തിരുന്നു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ പരീക്ഷണത്തിന്റെ ഫലമായി ബഹിരാകാശത്ത് ലാബിൽ കൃത്രിമ മാംസം വികസിപ്പിച്ചെടുത്തെന്ന് ഇസ്രയേലി ഭക്ഷ്യ കമ്പനിയായ അലഫ് ഫാംസ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കൃഷി ചെയ്ത ഗോമാംസം വളർത്തുന്നതിനോ അല്ലെങ്കിൽ വെറും 2 സെല്ലുകളിൽ നിന്ന് യഥാർത്ഥവും ഭക്ഷ്യയോഗ്യവുമായതുമായ മാംസം വളർത്തുന്നതിലുമാണ് ഈ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബഹിരാകാശ നിലയത്തിൽ പശുവിൻ്റെ സ്വാഭാവിക പേശി ടിഷ്യു പുനരുജ്ജീവന പ്രക്രിയയെ അനുകരിച്ചാണ് കൃത്രിമ മാംസം വളർത്തുന്നത്. ഭൂമിയിൽ കോശങ്ങൾ എല്ലായ്പ്പോഴും താഴേക്കാണ് വീഴുക. എന്നാൽ 0 ഗുരുത്വാകർഷണത്തിൽ അവ ബഹിരാകാശത്ത് തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഗുരുത്വാകർഷണത്തിൽ ലെയർ പ്രിന്റ് ചെയ്യുന്നതിന് ഒരു പിന്തുണാഘടന ആവശ്യവുമാണ്. 0 ഗുരുത്വാകർഷണത്തിൽ അച്ചടിക്കുന്നത് സെൽ മെറ്റീരിയൽ ഉപയോഗിച്ച് മാത്രമേ ടിഷ്യു സൃഷ്ടിക്കാൻ അനുവദിക്കുകയുള്ളൂ. അതേസമയം നമുക്കിഷ്ടപ്പെട്ട ആഹാരം വീട്ടുപടിക്കൽ എത്തിക്കുന്ന ഊബർ ഈറ്റ്സ് ബഹിരാകാശത്തും ഡെലിവറി നടത്തി എന്ന ഒരു വാർത്ത, ഒരു സംഭവം കഴിഞ്ഞ വർഷവും പുറത്തു വന്നിരുന്നു. ഇത് ഏറെ കൗതുകത്തോടെയാണ് ശാസ്ത്രലോകം നോക്കിക്കണ്ടത്. ഡെലിവറി സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനായി ഊബർ ഈറ്റ്സ് ജപ്പാനാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചിരുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശ സഞ്ചാരികൾക്കായിരുന്നു 2021 December 11 കമ്പനി ഭക്ഷണപ്പൊതികൾ എത്തിച്ചു കൊടുത്തത്. ജാപ്പനീസ് സംരംഭകനായ യുസാക്കു മെയ്സാവയായിരുന്നു ഡെലിവറി ഏജന്റായി അന്ന് പ്രവർത്തിച്ചിരുന്നത്.